തിരികെ വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളി വായ്പാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ കെ എബ്രഹാമിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് ബത്തേരി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ കെ എബ്രഹാം ആരോപിച്ചു. രതീഷ് വാസുദേവൻ ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രതീഷ്, എന്തായാലും അറസ്റ്റിനൊടുവിൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇപ്പോൾ കെ കെ എബ്രഹാം ആരോപിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ്, 10:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദേഹാസ്വസ്ഥത തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന കെ കെ എബ്രഹാമിനെ പുൽപ്പള്ളി പോലീസ് അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. പുൽപ്പള്ളി സി ഉൾപ്പെടെ ദേഹാസ്വസ്ഥമുള്ള തന്നെ, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തന്നെ ബലമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയെന്നാണ് കെ കെ അബ്രഹാം ആരോപിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ കേസ് 2022 ഒരു തട്ടിപ്പ് കേസ് ഫയൽ ചെയ്തിരുന്നു. അത് പ്രകാരമാണ് ഇവരെ രണ്ടുപേരെയും, അതായത് ഈ ബാങ്ക് സെക്രട്ടറി രമാദേവി കഴിഞ്ഞ ദിവസം റിമാൻഡിലായിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി കെ കെ അബ്രഹാമിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് ബത്തേരി മുനിസിപ്പൽ കോടതിയിൽ രാവിലെ 10:30 കെ കെ അബ്രഹാം എത്തിയത്. 12 മണിയോടെ വാദം കേട്ടു. 1:30 ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള മുനിസിപ്പൽ കോടതിയുടെ വിധി വന്നത്. എന്തായാലും തട്ടിപ്പ് കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടയിലാണ് പ്രധാന ആരോപിതരായ രണ്ടു പേർ, ബാങ്ക് സെക്രട്ടറിയും പ്രസിഡന്റ് മുൻ പ്രസിഡന്റായ കെ കെ അബ്രഹാം ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, റിമാൻഡിലായിരിക്കുന്നത്. സി പി എം വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ് ജനകീയ പ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം പുൽപ്പള്ളിയിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ പുൽപ്പള്ളി സഹകരണ ബാങ്കിനെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം, ഇത് സംബന്ധിച്ച് 2019 വിജിലൻസ് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിലും കെ കെ അബ്രഹാം, രമാദേവി ഉൾപ്പെടെ 10 പേർ കുറ്റക്കാരാണ്. ഒന്നാം പ്രതിയാണ് കെ കെ അബ്രഹാം അതിലും. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് വേണം. മറ്റ് വർഷങ്ങളിലെ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനകൾ വേണമെന്ന ആവശ്യമുയർന്നു കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങളിലേക്കുമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. കെ കെ അബ്രഹാമിനെതിരെ നടപടി എടുക്കാതിരുന്നത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ വയനാട്ടിൽ മോശമാക്കിയെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മുതിർന്ന നേതാക്കളും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ ഇപ്പോൾ ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കെ പി സി സി ഇതിൽ നിലപാട് പറയാത്തതും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ വളരെ അടുത്ത സുഹൃത്തുകൂടിയായിട്ടുള്ള കെ കെ അബ്രഹാമിനെ ഇപ്പോൾ ഈ തട്ടിപ്പ് കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരി, രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒരിടവേള കൂടി.